Allahu 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 Allah Allahu 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 Alhamdulillah wahda wassalatu wassalamu ala man la nabiyya ba'da amma ba'du. ലോക്ക്ഡൌൺ കാലത്ത് ഒരു വെള്ളിയാഴ്ച കൂടി നമ്മിലേക്ക് സമാഗതമായിരിക്കുന്നു. ഇന്ന് വെള്ളിയാഴ്ചയാണോ എന്ന് പോലും ജനങ്ങൾ അശ്രദ്ധമാകുന്ന രൂപത്തിൽ ഇബാദത്തുകൾക്കും ആരാധനകൾക്കും ബലഹീനതകൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു തആല എത്രയും പെട്ടെന്ന് ഈ ബലായിരെ ഉയർത്തിക്കളയുമാറാകട്ടെ. പള്ളികളിൽ വന്ന് നിസ്കരിക്കാൻ കഴിയുന്ന രൂപത്തിൽ സലാമത്തിന്റെ വാതിലുകൾ തുറന്നു നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ജുമുഅ എന്നത് ഫർള് ഐനായ ഇബാദത്താണ്. അൽ ജുമുഅതു ഹഖ്ഖുൻ വാജിബുൻ അലാ കുല്ലി മുസ്ലിമിൻ ഫീ ജമാഅ. ജുമുഅ അത് ബാധ്യതയാണ്, നിർബന്ധമായ കാര്യമാണ്. എല്ലാ മുസ്ലിമീങ്ങൾക്കും ജമാഅത്തായി തന്നെ അത് നിർവഹിക്കേണ്ടതാണ്. ജുമായെ ഉപേക്ഷിച്ചു കളയൽ വലിയ തെറ്റാണ്, വലിയ പാപമാണ്. എത്രത്തോളം എന്നാൽ മൂന്ന് ജുമാകൾ ഒരാൾ പാഴാക്കി കളഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുകയാണ്, മൻ തറക സലാസ ജുമഅൻ തഹാവുലൻ ബിഹാ തബഅ അല്ലാഹു അലാ ഖൽബിഹി ഔ കമാ ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും മൂന്ന് ജുമായെ ഉപേക്ഷിച്ചാൽ, അതിനെ നിസാരവൽക്കരിച്ചുകൊണ്ട് ഉപേക്ഷിച്ചു കളഞ്ഞാൽ, തബ അല്ലാഹു അലാ ഖൽബിഹി, അല്ലാഹു അവന്റെ മനസ്സിൽ സീൽ വെക്കും. അതായത് ഒരു നന്മയും പ്രവേശിക്കാത്ത രൂപത്തിൽ അവന്റെ ഹൃദയത്തെ അടച്ചു കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ കാണാം, ലൻ തഹിയന്ന അഖ്വാമുൻ അൻ വദഇഹിമുൽ ജുമഅത്ത്, ഒരു സമൂഹം ജുമഅ ഉപേക്ഷിക്കുന്നതിനെ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. ഔ ലയഖ്തിമന്നല്ലാഹു അലാ ഖുലൂബിഹിം സുമ്മ ലയകൂനുന്ന മിനൽ ഗാഫിലീൻ, അല്ലെങ്കിൽ അള്ളാഹു അവരുടെ ഹൃദയത്തിന്റെ മേൽ സീൽ വെക്കും, അങ്ങനെ അവർ ഗാഫിലീങ്ങളിൽ പെട്ടുപോകും, അശ്രദ്ധരായ ആളുകളിൽ പെട്ടുപോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിൽ കൂടി പഠിക്കാൻ കഴിയുന്നത് ജുമാ ഉപേക്ഷിക്കുന്നതിന്റെ ഗൗരവമാണ്, അത് വലിയ തെറ്റാണ്. പ്രത്യേകിച്ച് മൂന്ന് ജുമാകൾ ഒരാൾ ഉപേക്ഷിച്ചാൽ വലിയ ശിക്ഷയാണ് അവനുള്ളത്. ഇന്ന് നമുക്ക് മൂന്ന് ജുമാ നഷ്ടമാവുകയാണ്. ലോക്ക്ഡൌൺ കാലത്ത് മൂന്നാമത്തെ ജുമായാണ് ഇന്ന്. എന്നാൽ നാം ഭയക്കേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹി അലൈഹി വസല്ലം ഈ ഹദീസുകളിലൊക്കെ പറഞ്ഞത് തഹാവുലം ബിഹാ, കാരണം കൂടാതെ ജുമായെ നിസാരവൽക്കരിച്ചുകൊണ്ട് ഉപേക്ഷിക്കുന്ന വിഷയമാണ്. രോഗം, നീണ്ട യാത്രകൾ, ഇതെല്ലാം ജുമാ ഉപേക്ഷിക്കാൻ ഇസ്ലാം നൽകിയ ഇളവുകളാണ്. രോഗിയും മുസാഫിർ യാത്രക്കാരനും ജുമാക്ക് പകരം ഉഹറായി നമസ്കരിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു. എന്നാൽ ഒരാൾ രോഗമോ നീണ്ട യാത്രയോ ഇല്ലാതെ ഒരു ശറിയായ കാരണവും കൂടാതെ ജുമാ ഉപേക്ഷിച്ചാൽ, പ്രത്യേകിച്ച് മൂന്ന് ജുമാ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ, അള്ളാഹു അവന്റെ മനസ്സിൽ സീല് വെക്കും, അവന്റെ മനസ്സിൽ നന്മകൾ പിന്നീട് പ്രവേശിക്കുകയില്ല. അള്ളാഹു തആല എത്രയും പെട്ടെന്ന് ഈ മഹാമാരിയെ തുടച്ചു നീക്കുമാറാകട്ടെ. ജുമാ ജമാഅത്തുകൾ പള്ളിയിൽ പോയി കൃത്യമായി നിർവഹിക്കാൻ കഴിയുന്ന രൂപത്തിൽ അള്ളാഹു തആല ഈ രോഗത്തെ ഉയർത്തിക്കളയുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين يا مرحبا يا اللي